ഇന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗരം മസാല പൗഡർ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ കാണാം. ഗരം മസാല തയ്യാറാക്കാനായി ഞാനിവിടെ അര കപ്പ് ഷാജീരക എടുത്തിട്ടുണ്ട്. ഷാജീര എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടണം മാർക്കറ്റിൽ. 2 തക്കോൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഏലക്ക, പിന്നെ ചെറിയ ജീരകം, പെരിഞ്ചീരകം, ഇതൊക്കെ ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് മാത്രം കുറച്ചധികം എങ്കിൽ മാത്രമേ ഇത് നല്ലൊരു ടേസ്റ്റ് വരികയുള്ളൂ. പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ വരുന്ന വിധത്തിൽ പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ജാതിക്ക, ഇത് രണ്ടും നന്നായി പൊടിച്ച് ചെറുതാക്കുക, എങ്കിൽ മാത്രമേ മിക്സിയിലിട്ട് പൊടിഞ്ഞു വരികയുള്ളൂ. പിന്നെ 5-6 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗരം മസാലകൾ. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. പട്ടയും ജാതിക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കിയെടുക്കാൻ അടുപ്പിൽ വെച്ച് തന്നെ ചൂടാക്കണമെന്നില്ല. ഒന്നുകിൽ നല്ല വെയിലിൽ വെച്ച് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നന്നായി ചൂടായി വരും. അല്ലെങ്കിൽ ഞങ്ങൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിക്കുമല്ലോ. അപ്പോൾ അതിന് മുകളിൽ ഒരു മൂടിക്ക് മുകളിൽ ഇത് നന്നായി വിതറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ചൂട് വരും. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂട് വേണമെന്ന് പറയുന്നത്. അടുപ്പിൽ വെച്ച് തന്നെ ചൂടാക്കണമെന്നില്ല. പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് പലരും ഇത് കരിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് വെയിലത്ത് വെച്ചാണ് ചൂടാക്കിയെടുക്കുന്നത്. അതിനായി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. എല്ലാം മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ മൂടിയാണിത്. സാധാരണ ഞാൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ഇത് പൊടിച്ചെടുക്കാറുള്ളത്. ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കാറില്ലെങ്കിലും ഇതേപോലെ എടുത്ത് ആ പാത്രത്തിന് മുകളിൽ തന്നെ വെച്ച് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് ക്രിസ്പി ആയി വരുന്ന വിധത്തിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. വെയിലത്ത് വെക്കുമ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ശരിയാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതൊന്ന് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. പാനിൽ വെച്ച് വറുത്തെടുക്കുമ്പോൾ ജീരകം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മസാലകളെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മസാലകൾ വെച്ച പാത്രം, അതായത് ആ മൂടി നല്ല ചൂട് കാരണം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്തതാണ്. ഇനി ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ, അതായത് നല്ല ചൂടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂട് പോകാൻ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ലൈറ്റ് ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം മിക്സിയുടെ ജാറ് കൂടുതൽ ചൂടാവാൻ പാടില്ല. അപ്പോൾ മസാല പെട്ടെന്ന് ചൂടായി പോകും, പൊടിയാനും വിഷമായിരിക്കും. ഇത് സാവധാനം മിക്സി ചൂടാവാതെ പൊടിച്ചെടുക്കുക. ഇതേപോലെ നന്നായി പൊടിച്ചെടുക്കുക. അഥവാ ഇത് പൊടിഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരിപ്പ് എടുത്ത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ തരി പോലെ ഉണ്ടെങ്കിൽ അത് വീണ്ടും പൊടിച്ച് ഇതേപോലെ നല്ല പൊടിയാക്കി മാറ്റുക. ഗരം മസാല പൗഡർ ഇവിടെ റെഡിയായി. ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. ഇത് മുഴുവനായും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന പാത്രത്തിൽ ഇട്ട് വെക്കരുത്. പകുതി വലിയൊരു പാത്രത്തിൽ മാറ്റി ഞങ്ങൾ ഉപയോഗിക്കുന്നത് വേറൊരു ചെറിയ പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ മണമൊക്കെ പോവാതെ വളരെ കാലം സൂക്ഷിക്കാൻ പറ്റും. ഇത് കുറേ സമയം തുറന്ന് വെക്കുകയോ അടക്കാതെ വെക്കുകയോ ചെയ്താലൊക്കെ ഇതിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് ഇല്ലാതായിപ്പോവും. ഏറ്റവും ബെറ്റർ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് പൊടിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഞാനിതിൽ കുരുമുളക് ചേർക്കാറില്ല. ഇതെനിക്ക് എൻ്റെ ഉമ്മയിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. സാധാരണ ഞങ്ങൾ ബിരിയാണിക്ക് കുരുമുളക് ചേർക്കാത്തത് കാരണം ഈ മസാലയിലും കുരുമുളക് ചേർക്കാറില്ല. ഇത് കൂടുതലും ബിരിയാണിക്ക് ചേർക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ മസാലയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൽ അല്പം വിതറിക്കൊടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാലയാണിത്. ഈ ഗരം മസാല പലരും ഉണ്ടാക്കുന്നത് പല രൂപത്തിലുമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഈ രൂപമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.